സൗദി ലോക്ഡൌൺ കാലത്ത് ഭക്ഷണ സാധനങ്ങളുടെ വിൽപ്പനയിൽ 86% വർദ്ധനവ് ഉണ്ടായതായി റിപ്പോർട്ട്. വസ്ത്രവ്യാപാര മേഖലയിൽ 50% ഇടിവുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. ലോക്ഡൌൺ സമയത്ത് സൗദിയിൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും പാനീയങ്ങളുടെയും വിൽപ്പനയിൽ വലിയ തോതിൽ വർദ്ധനവുണ്ടായതായി കണക്കുകൾ പറയുന്നു. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ 17.46 ബില്യൺ റിയാലിന്റെ വിൽപ്പനയാണ് നടന്നത്. കഴിഞ്ഞ വർഷം 2ാം പാദത്തിലെ വിൽപ്പനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 86.02% കൂടുതലാണ്. ഓരോ ദിവസവും ശരാശരി 193.95 മില്യൺ റിയാലിന്റെ കച്ചവടമാണ് ലോക്ഡൌൺ സമയത്ത് നടന്നത്. ലോക്ഡൌൺ കാരണം ഉപഭോക്താക്കൾ കൂടുതൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ശേഖരിച്ചു വച്ചതാണ് വിൽപ്പന വലിയ തോതിൽ കൂടാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. അതേസമയം വസ്ത്രങ്ങൾ, പാദരക്ഷകൾ തുടങ്ങിയവയുടെ വിൽപ്പന വലിയ തോതിൽ ഇടിഞ്ഞു. കഴിഞ്ഞ വർഷം 2ാം പാദത്തിൽ 9.88 ബില്യൺ റിയാലിന്റെ കച്ചവടം നടന്ന സ്ഥാനത്ത് ഈ വർഷം 2ാം പാദത്തിൽ നടന്നത് 5.06 ബില്യൺ റിയാലിന്റെ കച്ചവടം മാത്രമാണ്. ഈ സാധനങ്ങളുടെ വിൽപ്പന കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് പകുതിയോളം കുറഞ്ഞു. ജലീൽ കണമകരം 24 ജിദ്ദ.